നമുക്കൊരു വിദ്യാഭ്യാസ പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി ഉണ്ടാവുക ഇനി എന്തിനു ഞാൻ പഠിക്കണം എന്നാണ്. ഇനി പഠനമോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ തന്റെ 92-ാം വയസ്സിൽ തന്റെ പേരമക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച തന്റെ മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു മുത്തശ്ശിയുണ്ട്, തായ്ലൻഡുകാരിയായ കിംലാൻ മുത്തശ്ശി. ഇന്ന് മോട്ടിവേഷൻ സ്റ്റോറിയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തന്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഡിഗ്രി ഹോൾഡറായ ബിരുദധാരിയായ കിംലാൽ ജിനാക്കുൽ എന്ന തായ്ലൻഡുകാരിയായ മുത്തശ്ശിയെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കിംലാലിൻ്റെ സ്കൂൾ കാലം വളരെയധികം സന്തോഷകരമായിരുന്നു. കിംലാൻ സ്കൂളിൽ ഒന്നാമനായിരുന്നു. നല്ല പഠിക്കുവാൻ മിടുക്കുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ കുടുംബം തായ്ലാൻഡിൽ നിന്ന് ബാങ്കോങ്കിലേക്ക് താമസം മാറുന്നത്. അതോടെ കിംലാൻ എന്ന ആ മിടുക്കി പെൺകുട്ടിയുടെ പഠനം നിലച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിംലാനിൻ്റെ കല്യാണവും കഴിയുന്നു. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് കിംലാൻ പ്രവേശിക്കുന്നു. പിന്നീട് കിംലാൻ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൃത്യമായ ദിശാബോധത്തോടുകൂടി മികച്ച വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ടിയുള്ള അഹോരാത്രമായ പരിശ്രമത്തിൽ മുഴുകുന്നു. തങ്ങളുടെ മക്കളെ ഏറ്റവും ഉയർന്ന കലാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ട് ഉയർന്ന ഡിഗ്രി ഹോൾഡേഴ്സാക്കി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള മക്കളാക്കി മാറ്റാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തുന്നു. അങ്ങനെ 5 മക്കളിൽ 4 പേർ മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കുന്നു. ഒരാളാണെങ്കിൽ PhD കരസ്ഥമാക്കുന്നു, ഡോക്ടറാവുന്നു. അങ്ങനെയാണ് തൻ്റെ കുട്ടികളെയെല്ലാം വലിയ നിലയിൽ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു ദിശാബോധം നൽകിയ ശേഷം 72-ാം വയസ്സിൽ, നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല, 72-ാമത്തെ വയസ്സിൽ നമുക്ക് 20 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പഠനം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുവാൻ പോലും സാധിക്കാത്തതാണ്. എന്നാൽ തൻ്റെ 72-ാമത്തെ വയസ്സിൽ നമ്മുടെ കിംലാൻ മുത്തശ്ശി പഠിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോഴാണ് തൻ്റെ മകളുടെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ പഠനത്തിൽ കേന്ദ്രീകരിക്കുവാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു കിംലാൻ മുത്തശ്ശിക്ക്. പക്ഷേ തൻ്റെ ആഗ്രഹം ഒരിക്കലും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വന്ധ്യവയോധികയായ ആ മുത്തശ്ശി. കിംലാൻ മുത്തശ്ശി 85-ാമത്തെ വയസ്സിൽ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ എൻറോൾമെൻ്റ് ചെയ്യുകയാണ്. ഹ്യൂമൻ എക്കണോമി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഡിഗ്രി പഠിക്കുന്നു. വളരെയധികം കഠിനമായ പരിശ്രമത്തോടുകൂടി, സ്മാർട്ട് വർക്കോടുകൂടി ഏകദേശം 5 വർഷം കൊണ്ട്, നമുക്കറിയാം 72 വയസ്സിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ തൻ്റെ മകളുടെ വിയോഗം വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രയാസം. പിന്നീട് 85-ാമത്തെ വയസ്സ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആയുരാരോഗ്യ വകുപ്പ് പറയുന്നത് തന്നെ 70 വയസ്സ് 80 വയസ്സാവുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുമെന്നാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ 85-ാമത്തെ വയസ്സിലാണ് കിംലാൻ മുത്തശ്ശി യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട്, കണ്ണ് കാണുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല, എന്നാലും തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച കിംലാൻ മുത്തശ്ശി 91-ാം വയസ്സിൽ ഡിഗ്രി ഹോൾഡറാവുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്, അല്ലെങ്കിൽ നാം ഉട്ടോപ്പിയ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനും കിംലാൻ മുത്തശ്ശി നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്.
ഒന്നാമത്തെ പാഠം നമുക്ക് നമ്മുടെ സ്വപ്നം കൂടെ കൊണ്ട് നടക്കുവാൻ സാധിച്ചാൽ നമ്മുടെ സ്വപ്നം നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നമ്മുടെ സ്വപ്നം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വയസ്സ് എന്ന് പറയുന്നത് വെറും അക്കങ്ങൾ മാത്രമാണ്. 5 വയസ്സുള്ളവനും 10 വയസ്സുള്ളവനും 40 വയസ്സുള്ളവനും 90 വയസ്സുള്ളവനുമെല്ലാം ഒരേപോലെയായിരിക്കും. നമ്മുടെ സ്വപ്നം നമ്മുടെ കൂടെ ഉണ്ടാവണം. അതാണ് നമ്മുടെ കിംലാൻ മുത്തശ്ശി നമുക്ക് കാണിച്ചു തന്നത്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, എൻ്റെ ഉമ്മ അവരുടെ പ്രായത്തിൻ്റെ ഒരു മധ്യഘട്ടത്തിലാണ് പഠനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ചോദിച്ചു, ഇനി എന്ത് പഠിച്ചിട്ടെന്ത് കാര്യമാണ്, നീ എന്താണ് ഉദ്യോഗസ്ഥയാവാൻ പോവുകയാണോ, നിനക്ക് ഇനി പഠിച്ചിട്ടെന്താണ് കാര്യം എന്ന് ചോദിച്ച് കളിയാക്കിയിട്ടുണ്ട്. വീട്ടുകാരിൽ നമ്മുടെ മക്കൾ നൽകിയ വലിയ ഊർജം, ആ ഊർജത്തോടെ എൻ്റെ ഉമ്മ SLC എക്സാം എഴുതി വിജയിച്ചു. പ്രായം നമ്മുടെ സ്വപ്നം കൂടെയുണ്ടെങ്കിൽ വെറും അക്കങ്ങളാണെന്ന് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഉമ്മ കാണിച്ചു തന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി കിംലാൻ മുത്തശ്ശിയിലേക്ക് വരാം. കിംലാൻ മുത്തശ്ശി നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, ഇന്ന വയസ്സിൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. +2 ജീവിതം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല. 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനേ പറ്റില്ല. ഓരോ പ്രായത്തിലും അതുമാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ എന്ന് ആരും എവിടെയും എഴുതി വച്ചിട്ടില്ല. തന്റെ 91-ാം വയസ്സിലും എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ് കിംലാൻ മുത്തശ്ശി. നമുക്ക് പ്രായമാവട്ടെ പ്രായം കുറഞ്ഞോട്ടെ, സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ പഠനത്തിൽ നമുക്ക് ഒരു സാങ്കേതികതയുമില്ല. പഠനത്തിൽ കാലമില്ല, ഭേദമില്ല, ആർക്കും എപ്പോഴും പഠിക്കാം. വലിയ മനീഷിമാർ പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം അവസാനിക്കുന്നത് വരെ അദ്ദേഹം ഒരു പഠിതാവാണ്. അതേ പുസ്തകങ്ങളിലൂടെ ഡിഗ്രികളിലൂടെ പഠിക്കുന്നതല്ല, മറിച്ച് ജീവിതം എന്ന് പറയുന്ന വലിയൊരു അറിവ്, വലിയൊരു പഠനം. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, പ്രായത്തിന്, ഇന്ന പ്രായത്തിന് ഇന്ന ജോലി, ഇന്ന പ്രവർത്തനം, ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് ഒരാളും എവിടെയും എഴുതി വച്ചിട്ടില്ല എന്നത് അർത്ഥത്തിൽ കിംലാൻ മുത്തശ്ശി നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് നാം ചിന്തിക്കുന്നതിന് പകരം, എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാവുക. തൻ്റെ ജീവിതം അവസാനിക്കാനായി എന്ന് മനസ്സിലാക്കിയ കിംലാൻ മുത്തശ്ശി, എനിക്ക് ജീവിതത്തിൽ ഒരു ഡിഗ്രി ഹോൾഡറായി എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കിംലാൻ മുത്തശ്ശി, അതുകൊണ്ടാണ് അത്രയും റിസ്ക് എടുത്ത് ബിരുദധാരിയായി മാറിയത്. ഇതും നമുക്ക് നൽകിയ വലിയൊരു പാഠമാണ്. അവസാനമായി നമുക്ക് കിംലാൻ മുത്തശ്ശി നൽകുന്ന മറ്റൊരു പാഠം, അവശതകൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ സമയം കണ്ടെത്തുക എന്നതാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ഫ്രൂട്ട്ഫുള്ളാക്കാൻ വേണ്ടി, മനോഹരമാക്കാൻ വേണ്ടി, നമ്മുടെ പ്രായം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ തടസ്സമല്ല എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കിംലാൻ മുത്തശ്ശി, ആ കിംലാൻ മുത്തശ്ശിയുടെ ജീവിതം നമുക്ക് പഠനവിധേയമാവേണ്ടതുണ്ട്. കിംലാൻ മുത്തശ്ശിയിൽ നമുക്ക് മാതൃകയുണ്ട്. ഇറ്റ്സ് മീ മുഹ്സിനെ കൂർ സൈനിക്കും.